രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്, കൃത്യമായി പറഞ്ഞ 24 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അയോധ്യ ഉത്സവാന്തരീക്ഷത്തിലാണ്, നഗരം മുഴുവൻ ദീപാലങ്കൃതമാണ്. ഭക്തരും ടൂറിസ്റ്റുകളും ഉൾപ്പെടെ നിരവധി പേർ അയോധ്യയിലേക്ക് ഒഴുകുന്നു. പാട്ടുകളും നൃത്തങ്ങളുമായി ആളുകൾ ആഘോഷിക്കുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രഭാഷണ പരമ്പരകളും അന്നദാനവും നടക്കുന്നു. രാമക്ഷേത്രത്തിലും വിവിധ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ക്ഷേത്രം പുഷ്പങ്ങൾ കൊണ്ട് പൂർണ്ണമായും അലങ്കരിച്ചു കഴിഞ്ഞു. പ്രസാദമായി സമർപ്പിക്കാനുള്ള ലഡു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ടൺ കണക്കിനാണ് എത്തുന്നത്. ഏറ്റവും വലിയ പൂട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പൂട്ടും രാമക്ഷേത്രത്തിൽ എത്തിച്ചു. 400 കിലോ ഭാരമുള്ള താഴും താക്കോലും അലിഗഡിൽ നിന്നാണ് അയോധ്യയിലേക്ക് എത്തിച്ചത്. 6 മാസം കൊണ്ടാണ് ഈ പൂട്ട് നിർമ്മിച്ചത്. രാമക്ഷേത്രം കനത്ത സുരക്ഷാ വലയത്തിലാണ്. ത്രിതല സുരക്ഷാ സംവിധാനം ക്ഷേത്രത്തിലും പരിസരത്തും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയ സുരക്ഷാ സേന SSF, CRPF, PAC എന്നീ സേനകൾക്കാണ് സുരക്ഷാ ചുമതല. NSG പരിശീലനം ലഭിച്ച ഏതാണ്ട് 400 കമാൻഡോകൾ ക്ഷേത്രത്തിന് ചുറ്റും കാവലുണ്ട്. പ്രധാന പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന രാംലല്ല വിഗ്രഹത്തിന്, ശ്രീകോവിലിന് CRPF ആണ് പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയാണ് അയോധ്യ ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിന്റെ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിച്ച സന്ദേശം അനുസരിച്ച് നമ്മുടെ ഇവിടെ വന്ന് പരിചയപ്പെട്ട സുഹൃത്തായ ഒരു CI നമ്മളോട് പറഞ്ഞത്, 15 മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് മുഴുവൻ ആളുകളെ ഒഴിപ്പിക്കും SPJ നിർദ്ദേശപ്രകാരം. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരും പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. 15 മിനിറ്റിനകം ഈ ലതാ ചൌക്കിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുമെന്നാണ്. എന്നാൽ നമുക്ക് അയോധ്യയുടെ ഒരു ജനറൽ പിക്ചർ അങ്ങനെ ഒരു വാർത്തയിലേക്ക് പോകാം. അത് കൃത്യമായി